ഇപ്പോ ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ദക്ഷിണാഫ്രിക്കയാണ് ആദ്യമായിട്ട് ഇസ്രായേലിനെതിരെ പരാതി ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചത്, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെതിരെ പ്രമേയമൊക്കെ പാസാക്കിയിരുന്നു, പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നേറിയിരിക്കുക. ഇപ്പോ ഏറ്റവും പുതിയ ഒരു വ്യാഖ്യാനം അനുസരിച്ച് ഇസ്രായേൽ നടത്തുന്നത് അവിടെ ഒരു, അത് പണ്ട് വർണ്ണപറി നിന്നിരുന്ന നടന്നിരുന്ന ഒരു രാജ്യമാണല്ലോ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയില് നടമാടിയതുപോലെ വർണ്ണപറി വേറെങ്ങും ഉണ്ടായിട്ടില്ല. അവിടുത്തെ കുടിയേറ്റ ഭരണകൂടം, അതായത് അവിടുത്തുകാരല്ലാത്ത വെള്ളക്കാർ, ഡച്ചുകാർ ഭരിച്ചിരുന്ന ആ രാജ്യം, അവിടുത്തുകാർക്ക് പണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ എന്ന പോലെ വിവേചനം നടത്തുകയും അവർക്കുള്ള എല്ലാ അവകാശങ്ങളും, ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം, ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ സ്കൂളുകളിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാനുള്ള സൗകര്യം, ഈ സൗകര്യങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം, ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല സവർണർ ഇത്തരം ഐത്തവും അനാചാരങ്ങളും ഒക്കെ കൊണ്ടു നടന്നിരുന്നത്. ആധുനികരെന്ന് കരുതുന്ന ഏറ്റവും പുരോഗമന സമൂഹം എന്ന് കഴിയുന്ന വെള്ളക്കാരും കരുതുന്നു, വെള്ളക്കാരും ഒക്കെ അവിടെ നടത്തിയിരുന്നു. നെൽസൺ മണ്ടേലയൊക്കെ അതിനെതിരെ നയിച്ച പട, അങ്ങനെയാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും കിട്ടിയത്. ആ രാഷ്ട്രം തന്നെയാണ് ഇവിടെ ഇപ്പോ വർണ്ണപറി നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് അറബികള് ഇസ്രായേലുകാര് അറബികൾക്ക് നേരെ വർണ്ണവിവേചനം നടത്തുന്നു എന്നുള്ളതാണ് അത്. പക്ഷെ ആ ദുർബലമായ ഒരു വാദമാണ്. എന്തെന്ന് വെച്ചാൽ അറബികളെക്കാൾ വർണ്ണമുള്ളവരാണ്, വർണ്ണമെന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറമുള്ളവരാണ് ശരിക്കും ആര്യന്മാരായിട്ടുള്ള ഈ പലസ്തീൻകാർ. ഏറ്റവും വെളുപ്പ് നിറവും അതുപോലെ തന്നെ ആര്യന്മാരുടെ ആകാര സൗഷ്ടവും എല്ലാം ഉള്ളവരാണ് പലസ്തീൻ. അതിലും വെളുപ്പ് നിറം കുറവുള്ളവരാണ് ഈ ജൂതന്മാർ. അതിപ്പോ അതിന്റെ ഒരു ആര്യമോ ദ്രാവിഡമോ എന്നുള്ളതല്ല, നിറത്തിൽ കൂടുതൽ വെളുപ്പ് കലർന്നവരാണ് ഈ പലസ്തീൻകാർ. കൂടുതൽ സുന്ദരരും അരോഗാദൃഢാഗാത്രരും ആര്യന്മാരുടെ പാരമ്പര്യം വേർന്നവരുമാണ് ശരിയായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ. ജൂതന്മാരെ ഹിറ്റ്ലർ തന്നെ വെറുക്കാനും അവരെ പീഡിപ്പിക്കാനുമുള്ള കാരണമെന്ന് പറയുന്നത് അവർ ആര്യവംശജരല്ല എന്നുള്ളതാണ്. പാലസ്തീൻകാരോടോ അറബികളോടോ അത്തരൊരു വിവേചനം ഹിറ്റ്ലർ കാണിച്ചിട്ടില്ല. അവരും ആര്യവംശജരാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതെന്തുമായിക്കോട്ടെ, ഇപ്പോ ബോബ് വുഡ്വാർഡ്, നമുക്കറിയാം കാൾ എൻസ്റ്റീൻ, ബോബ് വുഡ്വാർഡ് എന്ന രണ്ട് എഴുത്തുകാർ ചേർന്നാണ് വാട്ടർഗേറ്റ് സ്കാൻഡൽ പുറത്തു കൊണ്ടുവരുന്നത്, ലോകപ്രസിദ്ധരായിട്ടുള്ള പത്രപ്രവർത്തകർ. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിലല്ല, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ പറയുന്നത് അമേരിക്ക പിന്തുണച്ചിട്ടുണ്ട് ഇസ്രായേലിനെ, അതായത് ക്വാസിം എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി ജനറലിനെ, ഇറാന്റെ മിലിറ്ററി ജനറൽ. അതായത് ആയത്തുള്ള ഖൊമൈനി കഴിഞ്ഞാല് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കൊല്ലാൻ വേണ്ടി അതിന്റെ ഓപ്പറേഷൻ നടത്തിയതും അതിന്റെ ഡ്രോൺ കൊടുത്തതും അമേരിക്കയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജോർജ് ബൈഡൻ പക്ഷെ അത് സമ്മതിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഇത് ജോർജ് ബൈഡൻ തന്നെ ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് വരെ വിശേഷിപ്പിച്ചതായിട്ടുമാണ് പറയുന്നത്. അതായത് ഇസ്രായേലിനോട് ഇറാനെ എതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ ആ ആക്രമണം അതിരുകവിഞ്ഞ് പോയി എന്നാണ് അമേരിക്ക കരുതുന്നത്. അതുപോലെ ലെബനന് നേരെയുള്ള ആക്രമണം കടുത്തതായി പോയി, ടു അഗ്രസീവ് അതായത് കൂടുതൽ രൂക്ഷമായി തീർന്നു എന്നും അമേരിക്കയ്ക്ക് പരാതിയുണ്ട്. എന്തായാലും ഇപ്പോ അടുത്തതായിട്ട് ഇനി അവർക്ക് ഭീഷണിയായിട്ടുള്ള രാഷ്ട്രം ഇറാനാണ്. ആ ഇറാനിലേക്കായിരിക്കും ഇസ്രായേല് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ലെബനനിൽ അവർക്കുണ്ടായിരുന്ന ഭീഷണികളൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പൊ തെക്കൻ ലെബനിലേക്ക് അവരുടെ ആക്രമണം, അവരുടെ കരസേന ഇരച്ചുകയറുകയാണ്. പറയത്തക്ക എതിർപ്പൊന്നുമില്ലാതെ അതിനെ വായുസേന പിന്തുണയ്ക്കുന്നുമുണ്ട്. അപ്പം ഹെസ്ബള്ളയുടെ ഏതാണ്ട് എല്ലാ ഭീകരന്മാരെയും ഭീകരതാവളങ്ങളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം, അല്ലെങ്കിൽ അവർ തിരിച്ചടിച്ചത്. അപ്പൊ ഇനി ഭീഷണിയായിട്ട് ബാക്കിയുള്ളത് ഇറാൻ തന്നെയാണ്, ഇറാനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ നേരിട്ടൊരു ആക്രമണം ഇറാന് നേരെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി പ്രത്യാഘാതം വലുതായിരിക്കുമെന്നുള്ള ഒരു പേടി ഇസ്രായേലിന് വാസ്തവത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ അറ്റാക്ക് തുടങ്ങാതിരിക്കുന്നത്. പക്ഷെ അതിന് ഒരു നല്ല പ്ലാൻ അവർക്കുണ്ട് എന്നുള്ളതാണ്, അത് വളരെ രഹസ്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായിരിക്കും അമേരിക്കയുടെ സമീപനം എന്നുള്ളത് അറിയാൻ കഴിയില്ല. ഇപ്പോ ഇസ്രായേലിനെ ഇങ്ങനെ അതിസാഹസത്തിനും മുതിരരുത് എന്നാണ് ഇപ്പോഴത്തെ
പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തിൽ ആ ഭീഷണി ഇല്ലാതാക്കണം. ഇറാനെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർത്തതും അവരുമായിട്ടുള്ള കരാർ പിൻവലിച്ചതും കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയതും അതിന് കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നമുക്കറിയാം. ആ തരത്തിൽ ഇപ്പോ അമേരിക്കയിലെ രാഷ്ട്രീയം തന്നെ കലങ്ങി മറിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മുന്നേറ്റങ്ങളെ പിന്തുണയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് പറയുന്ന ജോ ബൈഡനും, അങ്ങനെ രണ്ട് രാഷ്ട്രീയങ്ങൾ അമേരിക്കയിലുണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സമയത്ത്. ഉപാധിരഹിതമായിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം ജോ ബൈഡൻ അവരുടെ ഈ കടന്നാക്രമണത്തെ, അതായത് അഗ്രസീവായിട്ടുള്ള അറ്റാക്കിനെ എതിർക്കുന്നു. ഇപ്പോൾ തന്നെ യുദ്ധം നിർത്തണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പൊ അടുത്ത അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് വീക്ഷണങ്ങളിലുമുള്ള ജനങ്ങളുടെ ഒരു ഹിത പരിശോധന കൂടിയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.